നമസ്കാരം എല്ലാവർക്കും ഹിൽടോപ്പ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ആൻഡ് ചോക്ലേറ്റ് സൺഡേ ആണ് കേട്ടോ. സൺഡേ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയല്ല, അതായത് ഒരു അമേരിക്കൻ ഒറിജിനൽ ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ആണ്, ഐസ്ക്രീം ഒക്കെ വെച്ചിട്ട്. നമുക്ക് അങ്ങോട്ട് പൊളിച്ചാലോ? അപ്പൊ അതിനായിട്ട് തന്നെ ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റ് ഒരു കിലോയുടെ ഒരു കേക്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ ഇഷ്ടം പോലെ ചോക്ലേറ്റ്സും അതുപോലെ കുക്കീസും ഒക്കെ എടുത്തിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ഇതാ സ്ട്രോബെറി, പിന്നെ ഐസ്ക്രീമുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ കുക്കീസും ഈ ചോക്ലേറ്റ് ഒക്കെ അങ്ങോട്ട് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ ഇതിൽ കിടക്കുന്നതിൽ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഏത് ചോക്ലേറ്റ് ആണ് അല്ലെങ്കിൽ ഏത് കുക്കീസ് ആണെന്ന് ഒന്ന് കമന്റ് ചെയ്ത് കേട്ടോ. അപ്പൊ നമ്മുടെ ഓറിയോസ് ഒക്കെ നമുക്ക് ഇങ്ങനെ പൊട്ടിച്ചങ്ങ് ഇടാം. അപ്പൊ നമ്മുടെ പൊട്ടിച്ചിടുന്ന കുക്കീസിന്റെ കവർ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇടാം കേട്ടോ. ചില കുക്കീസൊക്കെ പൊടിഞ്ഞതാണ്. അപ്പൊ ബ്ലാക്ക് ഫോറസ്റ്റ് ആൻഡ് ചോക്ലേറ്റ് സൺഡേ ആയതുകൊണ്ട് തന്നെ മാക്സിമം ചോക്ലേറ്റ് ഫ്ലേവർ ആയിട്ടുള്ള സാധനം ഉണ്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ താടി വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കും താടിയെ സ്നേഹിക്കുന്നവരുമായിട്ടുള്ള മച്ചാന്മാർക്ക് ഞാൻ ഒരു കിഡിലൻ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തരാം, മുസ്താക്കിന്റെ ബിയേഡ് ഗ്രോത്ത് ഓയിൽ. നമ്മുടെ ബിയേഡ് ഓയിലിന്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം താടി ഫുള്ള് ഫില്ലായിട്ട് വരാത്തവർക്കും അതേപോലെ ഇപ്പൊ താടി വളർത്തുന്നവർ ഇത് കെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ. 100% ആയുർവേദിക് ഓയിലുകളാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്, അതായത് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ അതുപോലെ ജോജോബ ഓയിലൊക്കെയാണ്. യാതൊരുവിധ ഇച്ചിനെസോ അതേപോലെ ഇൻഫെക്ഷൻസോ ഒന്നും വരില്ല, നമുക്ക് വിശ്വാസപൂർവ്വം യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ബിയേഡ് ഓയിൽ യൂസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയോ? രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു 2 തുള്ളി നമ്മുടെ കയ്യിലേക്ക് എടുക്കുക, എന്നിട്ട് നമ്മുടെ കയ്യിൽ നന്നായിട്ട് ഇങ്ങനെ റബ് ചെയ്ത് പിടിപ്പിക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ താടിയുടെ ഇടയ്ക്കൊക്കെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് പിടിപ്പിക്കുക. ബെറ്റർ റിസൾട്ടിനായിട്ട് നമുക്ക് ഒരു രാത്രി ഫുള്ള് തേച്ച് വെച്ചാൽ നല്ലതാണ്, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ തേച്ച് വെക്കുക, അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വാഷ് ചെയ്ത് കളയുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് മുസ്താക്കിന്റെ ഒരു അടിപൊളി ഫേസ് വാഷും കൂടെ പരിചയപ്പെടാം, ഓഷ്യൻ ഫേസ് വാഷ് കേട്ടോ. നമ്മൾ ഈ പൊടിയും പുകയും അതുപോലെ തന്നെ ഈ വെയിലത്തൊക്കെ നടന്നിട്ട് വന്നിട്ട് ഈ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ ഫേസ് ഫുള്ള് ഒരു റിഫ്രഷിംഗ് ഫീലാണ് കേട്ടോ. പാരഫിൻ അതുപോലെ സൾഫേറ്റ് പോലത്തുള്ള കെമിക്കൽസ് യൂസ് ചെയ്തിട്ടില്ല, നമുക്ക് 100% വിശ്വാസത്തോടെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ മുസ്താക്കിന്റെ ഈ 2 പ്രോഡക്റ്റും കൂടെ കോംബോ ആയിട്ട് നല്ല കിടിലൻ ഓഫറുകളുണ്ട്. അപ്പൊ ഇതെങ്ങനെ വാങ്ങുന്നതെന്ന് കൂടെ നോക്കിയാലോ? അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ പേജിലേക്ക് വരും, നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ള പ്രോഡക്റ്റാണ് കേട്ടോ. ബൈനോ കൊടുക്കുക, അടുത്ത പേജിലെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള പേയ്മെന്റ് ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് പ്ലേസ് ഓർഡർ കൊടുക്കുക. അപ്പൊ നമ്മുടെ ഈ കോംബോ പാക്ക് വാങ്ങാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അപ്പൊ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമല്ലോ അല്ലേ. അപ്പൊ നമ്മൾ ചോക്ലേറ്റും അതുപോലെ തന്നെ ഈ ഐസ്ക്രീം ഒക്കെ വെച്ചിട്ടുള്ള ആയതുകൊണ്ട് വെളുപ്പിനെ പരിപാടി തുടങ്ങി കേട്ടോ. അതിനെന്താ വെയിലായി വരുന്നുണ്ട്. കുറച്ച് വെയിൽ വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ഇതെല്ലാം ഇങ്ങനെ ഉരുകി വരും, ഇതെല്ലാം കൂടെ ഒന്നാകും. ഇതേ ക്യാമറ ഓഫ് ചെയ്തിട്ട് വന്ന് പൊട്ടിക്കടേ കുറച്ച്. പിന്നെ ഞാൻ റെഡിയാണ്, പക്ഷെ എണ്ണം കുറയും. എന്നാ വേണ്ടെന്ന്. ചോക്ലേറ്റ് കണ്ടിട്ട് അങ്ങനെ കഴിക്കാണ്ടിരിക്കും പിന്നെ അല്ലാണ്ട്. ഇനിയപ്പോ നമുക്ക് ഈ ചോക്ലേറ്റ് എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യട്ടെ, ചോക്ലേറ്റും കുക്കീസും. എന്ത് ദ്രോഹമാണല്ലേ ചെയ്യണത്, മിൽക്കി ബാർ ഇങ്ങനെ ഓടിച്ച് മുറിക്കുന്നു. കിറ്റാറ്റും ഓറിയോയും എല്ലാം ഉണ്ട് ഇന്നൊക്കെ ആവശ്യത്തിലെടുത്ത. ആവശ്യമുള്ള എടുത്ത് കഴിച്ചു. ഇനിയപ്പോ നമ്മള് എന്താ നമ്മുടെ ഗ്ലാസ്സിലോട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. ഇത് ഫുള്ളി പ്ലേറ്റിലാണ് ഞാൻ സെറ്റ് ചെയ്യാൻ പോണത്. ഇപ്പൊ പൊട്ടിയേനെ പ്ലേറ്റിൽ തന്നെ സെറ്റ് ചെയ്യണം, മൊത്തം പ്ലേറ്റിൽ തന്നെ സെറ്റ് ചെയ്യണം. ഇനി ചെറുതായിട്ട് കഴിക്കേണ്ടവർക്ക് ഈ കുപ്പിയിലും കൂടെ സെറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റിന്റെ പുറത്ത് ചെറി അങ്ങോട്ട് എടുത്ത് മാറ്റാം നമുക്ക്. ഏയ് ചെറി മാത്രം മതി, ക്രീമും കൂടെ വരുമോ? അപ്പൊ ആദ്യം നമുക്ക്
ബ്ലാക്ക് ഫോറസ്റ്റ് ഓരോ പീസ് അങ്ങോട്ട് കട്ട് ചെയ്ത് നമ്മുടെ പ്ലേറ്റിങ് മാറ്റാം. കുഞ്ഞു പീസായിട്ട് ഇങ്ങനെയാക്കിയിടാം. നമ്മുടെ ചെറിയ കുപ്പിക്കകത്ത് ചെറിയ പീസ്, അല്ലെങ്കിൽ ഇതിനകത്ത് കടക്കുകയല്ലോ. അതും ജസ്റ്റ് ഒന്ന് നമുക്ക് സെറ്റാക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ചോക്ലേറ്റ് സോസ് നമ്മുടെ ഈ ബൗളിൻ്റെ ചുറ്റും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചെറുതിൻ്റെ നമുക്ക് ഇത് ഇച്ചിരി ചെരിച്ച് പിടിച്ചൊഴിക്കാം. ഇനി നമുക്ക് ചെറിയൊരു മിനുക്കുപണിയും കൂടി ഉണ്ട്. നമ്മുടെ ഈ ക്രീമില്ലേ, ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ സൈഡിൽ കൊണ്ട് തേച്ച് കൊടുക്കാം. ഇതിപ്പോൾ എന്തിനാണ് ഇങ്ങനെ തേക്കുന്നതെന്നല്ല അല്ലേ, ഡിസൈൻ അല്ലേ. ഇതല്ല ഡിസൈൻ, ഡിസൈൻ വരാൻ പോകുന്നുള്ളു. സെറ്റ്. ഇനി നമ്മുടെ ഇതാ ഈ റെയിൻബോ സ്പ്രിങ്കിൾസ് നമുക്ക് ഈ പാത്രത്തിൻ്റെ സൈഡിൽ കൂടെ പിടിപ്പിക്കാം കേട്ടോ. ഇപ്പം ചെറിയ ചന്തമായില്ലേ, അടിപൊളി. ആഹാ, കളറായി, ഫുള്ള് കളർഫുള്ളായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സ്കൂപ്പ് വാനില ഐസ്ക്രീം ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൽ ഓരോന്നിലും. അടുത്തായിട്ട് നമുക്ക് ഓരോ പീസ് ചോക്ലേറ്റ് ബ്രൗൺ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറേശ്ശെ നമ്മൾ ഇതാ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ ഈ പൊടിച്ചിട്ടിരിക്കുന്ന ചോക്ലേറ്റ്സ് കുറേശ്ശെ വരുതാ ഇതിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. അതായത് എല്ലാം ഉണ്ട് കേട്ടോ, കാഷ്നട്ട്, റൈസിൻസ്, ആപ്രിക്കോട്ട്, ഫിഗ്, എല്ലാ സാധനവും ഉണ്ട്. ഇനി നമുക്ക് ഓരോ സ്കൂപ്പ് വാനില ഐസ്ക്രീം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഈ വാനില ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഇടുമ്പോൾ ആ കോൺട്രാസ്റ്റും കറക്റ്റാവുണ്ട്, അല്ലെങ്കിൽ ടേസ്റ്റും കറക്റ്റാണ്, ഫുള്ള് ചോക്ലേറ്റ് അല്ലേ. ഇനി നമുക്ക് ബട്ടർ സ്കോച്ചിൻ്റെ കോൺ ഐസ്ക്രീം ഓരോ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഓ, ഇതൊക്കെ ചൂടടിച്ചിട്ട് മെൽറ്റായി തുടങ്ങി, നല്ല വെയിലായി തുടങ്ങി. ഇനി നമുക്ക് കുറച്ച് ബട്ടർ സ്കോച്ചിൻ്റെ ഒരു ഫ്ലേവറുള്ള നട്ട്സ് പോലത്തെ ഇതുണ്ട് കേട്ടോ. അതായത് നമുക്കിങ്ങനെ ഇതിങ്ങനെ കടിക്കാൻ കിട്ടും, അപ്പോൾ അത് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് ഓരോ പീസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഫ്രഷ് സ്ട്രോബെറി കട്ട് ചെയ്തിട്ടിടാം കേട്ടോ അതിലേട്ട്. ഇത് നമുക്ക് വലിപ്പമുള്ള കൊണ്ട് നാലായിട്ട് കട്ട് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഐസ്ക്രീം ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. സ്കൂപ്പറാ കൊണ്ടുവന്ന് വെറുതെ ആയിരുന്നു, ഇപ്പം എല്ലാം കൈ കൊണ്ട് തന്നെ തെളുപ്പം ആയില്ല പരിപാടിയൊക്കെ എല്ലാം മെൽറ്റായി. ഇതൊക്കെ ഇങ്ങോട്ട് എന്താണ് താന്ന് പോകുന്നത്, നമ്മുടെ മാസ്ക് പോകുന്നു. ഒരു അനുസരണയില്ല, അടിപൊളി മൊത്തം ഉണ്ടാക്കുന്നത്. അപ്പം ബാക്കിയുള്ള നമുക്ക് ഇതിൻ്റെ പുറത്തുകൂടെ തന്നെ ഇടാട്ടോ. ഇനി നമ്മുടെ പാത്രത്തിലോട്ട് ചോക്ലേറ്റ് കുറേശ്ശെ വാരി ഇടാം, ചോക്ലേറ്റും കുക്കീസും ഇതൊക്കെ. ഇനി നമുക്ക് ഐസ്ക്രീം ഫില്ല് ചെയ്ത് വിടാട്ടോ. അതാണ് നമ്മുടെ ഗ്ലാസ്, ഇങ്ങനെ നമ്മൾ ഓരോ ലെയർ ഐസ്ക്രീമും അതുപോലെ നട്ട്സും ഒക്കെ വെച്ച് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അതുപോലെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഇതിന് മുകളിൽ ഇടാം. നമ്മൾ അകത്തും അതുപോലെ തന്നെ പുറത്തും ഒക്കെ നട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ.
നമ്മൾ പീനട്ട്സ് കാഷ്യൂ നട്ട്സ് എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. ആൽമണ്ട് അതേപോലെ ഡേറ്റ്സ് എല്ലാ സാധനവും ഇതിനകത്തുണ്ട്. നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് അങ്ങനെ ഓരോ പീസ് കട്ട് ചെയ്തിട്ട് നമ്മുടെ പ്ലേറ്റിലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ വാനില ഐസ്ക്രീം ഇതേപോലെ തന്നെ നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ട് വിടാം കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് കുറച്ച് ചെറി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്ട്രോബെറീസ് ഇട്ട് കൊടുക്കാം. നമുക്ക് ബാക്കിയുള്ള സ്ട്രോബെറി ഒക്കെ നമ്മുടെ പ്ലേറ്റിൽ കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് തരാം കേട്ടോ. സ്ട്രോബെറിയും അതുപോലെ വാനില ഐസ്ക്രീം ഒക്കെ കൂടെ ഇതിനകത്തേക്ക് വന്നപ്പോഴേ കറക്റ്റ് കളറൊക്കെ അടിപൊളിയായി കേട്ടോ. വെള്ളയും ചുമപ്പും ബാലൻസ്ഡ് ആയില്ലേ. നീ എന്താ പറഞ്ഞു? എൻ്റെ കളറേ രണ്ടും ബാലൻസ് ഇടയ്ക്ക് വേറെ എന്തോ പറഞ്ഞായിരുന്നില്ല, മറന്നുപോയി. അപ്പം ഇനി അവസാനമായിട്ട് നമുക്കിത് അങ്ങോട്ട് ഗാർണിഷ് ചെയ്യണ്ടേ, നമ്മുടെ ഗ്ലാസ്സൊക്കെ അങ്ങോട്ട് ഗാർണിഷ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ പ്ലേറ്റൊക്കെ അങ്ങോട്ട് ഒരു സുന്ദര കുട്ടവനായിട്ട് അങ്ങോട്ട് കൊണ്ട് കഴിക്കേണ്ട നമുക്ക്. അപ്പോൾ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇടാം കേട്ടോ. ബ്ലാക്ക് ഫോറസ്റ്റ് സൺഡേ ആണല്ലോ, ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ട്. കുറേ ദിവസം നമുക്ക് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കാം. പുറത്ത് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതുപോലെ സ്പ്രിങ്കിൾസ്. ഓ തിളങ്ങണം, തിളങ്ങണം കേട്ടോ. ചോക്ലേറ്റിൻ്റെ ഉണ്ടെന്നൊക്കെ ഗാർണിഷിനൊന്നും ഒരു കുറവില്ല. ഗാർണിഷ് അവിടെ ചെയ്തു വന്നപ്പോ തന്നെ ചെക്കൻ പാറ ലെവലായി എന്ന് പറഞ്ഞ പോലെ അടിപൊളിയായില്ലേ. നമുക്ക് ഓരോ മിൽക്കി ബാറും കൂടെ ഇതിന്റെ മണ്ടയിലേക്ക് ഉപയോഗിച്ചു കൊടുക്കാം. ഈ ഗ്ലാസ്സിൽ വെച്ചതൊക്കെ വേറെ മൂഡായില്ല, ഗ്ലാസ്സിൽ വെച്ച അടിപൊളിയല്ലേ. ഇനിയിപ്പം ഗാർണിഷ് കുത്താൻ സ്ഥലമില്ലാണ്ടായോ. അപ്പൊ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് ചോക്ലേറ്റ് സൺഡേ ഇതാ കംപ്ലീറ്റ് റെഡി ആയിരിക്കുകയാണ്. അപ്പൊ ഇതാ ലാസ്റ്റ് ആയിട്ട് ഞാൻ ഇതാ ചോക്ലേറ്റ് സോസും കൂടെ ഇതിന്റെ മുകളിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് ആൻഡ് ചോക്ലേറ്റ് സൺഡേ ഇതാ റെഡിയാക്കി കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് എങ്ങനെയാ ഞാൻ ഇങ്ങനെ ഇരുന്ന് വർണ്ണിക്കണേന്ന് ചോദിച്ച പോലെ. അങ്ങോട്ട് കഴിച്ചാലോ നമുക്ക് അങ്ങോട്ട്? അയ്യോ എന്റെ മോനെ, ഇഷ്ടമുള്ളത് എടുത്തോട്ടോ. വലുത് വേണമെങ്കിൽ വലുതെടുത്തോ, ചെറുത് വേണമെങ്കിൽ ചെറുതെടുത്തോ. നമുക്ക് ഇതിന്ന് സ്പൂണിട്ട് അങ്ങോട്ട് എടുക്കാം കേട്ടോ. എന്റെ മോനെ, ബ്ലാക്ക് ഫോറസ്റ്റ് വന്നില്ല നിനക്ക്? ബ്ലാക്ക് ഫോറസ്റ്റും കൂട്ടിയെടുക്കാൻ നമുക്ക്. ഇതും കൂടെ ഒരു വാ കഴിച്ചോട്ടോ. ഇതിലേക്ക് നമുക്ക് ഈ ചിക്കൻ വേണമെങ്കിൽ ഒരെണ്ണം വെക്കാം. ഞാൻ കഴിക്കട്ടെ. സ്ട്രോബെറി അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. സ്ട്രോബെറിൻ്റെ കൂടെ വരുമ്പോ വേറെ മൂഡ് മാൻ. അതെ, ആ ഫ്ലേവറും കൂടെ വരുമ്പോ അടിപൊളി കേട്ടോ. സാധനം ബ്ലാക്ക് ഫോറസ്റ്റ് നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീമും ആ നട്ട്സും എല്ലാം കൂടെ എടുക്കാം. വേഫറും എല്ലാം കൂടെ അങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ. സാധനം അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാ അടിപൊളി കേട്ടോ. ഇത് എല്ലാം ലക്ഷറി സാധനങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞത്. പൊക്ക കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ പൊക്ക കോമ്പിനേഷൻ. ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുക്കണ്ടേ? ഇതെല്ലാം കൂടെ എങ്ങനെ സ്പൂണിലെടുക്കാനാണോ? കോരിയങ്ങ് എടുത്തോട്ടെ, ഒന്ന് നോക്കണ്ട. അടുത്ത് ഈ ചോക്ലേറ്റുകളൊക്കെയാന്ന് പറഞ്ഞ പോലെ. ആ എല്ലാം എടുക്ക്, ഇതേ ഇവിടെ ഇതേ പ്ലേറ്റിൽ കിടക്കുന്നൊക്കെ എടുക്ക്.
ഇഷ്ടംപോലെ ചോക്ലേറ്റ് ഉണ്ട്. സാധനം അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി കേട്ടോ. ഇപ്പം ഞാൻ തന്നെ കഴിച്ചിട്ട് പറയണ്ടല്ലോ, നമുക്ക് ഒരാളെ കൂടെ കൂടെ കഴിപ്പിച്ചിട്ട് അഭിപ്രായം ചോദിക്കാം. അത് ഒരു ചലഞ്ച് തരട്ടെ, ഈ സാധനം കഴിച്ചു തീർക്കുകയാണെങ്കിൽ 10,000 രൂപ തരാം. രണ്ടു ദിവസം പട്ടിണി കിടന്നിട്ട് ഇതുപോലെ ഒന്നുകൂടെ ഉണ്ടായി തന്നെ കഴിക്കോ? എന്നാ കഴിച്ചോ, നിനക്ക് ഇഷ്ടമുള്ളത് കഴിച്ചോ. ഞാനിത് കഴിച്ചത് ആ പകുതി ആയിട്ടാ. നീ മത്സരം ഏറ്റെടുത്തു അതോ? കഴിഞ്ഞ വീഡിയോ എന്റെ അടുത്ത് പറയാണേ, ചേട്ടൻ കുറച്ച് കഴിച്ചിട്ടേ അനീത്തിക്ക് കുറച്ചും കൂടെ കൊടുക്കാൻ. ഇത് എന്റെ സ്വന്തം അനീത്തിയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇട്ടോ. സ്വന്തം അനീത്തി അല്ല, അമ്മയുടെ ചേച്ചിയുടെ മോളാണ് കേട്ടോ. അപ്പം പേര് ഒന്നുകൂടെ പറഞ്ഞു. ഇനിയിപ്പം വെക്കേഷൻ വെക്കേഷൻ ആഘോഷിക്കാൻ കൂട്ടിക്ക് ടൂർ പോകുന്ന പോലെ വന്നു. ആ കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞു കേട്ടോ. ഒന്ന് അങ്ങോട്ട് നോക്കി പറയോ. അടിപൊളിയായിട്ടുണ്ട്, എല്ലാത്തിന്റെയും മിക്സ് ആയിട്ട്. ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടാ കഴിക്കുന്നത്. ഇതിന്റെ പേരെന്താന്ന് മനസ്സിലായിരുന്നോ? തൽക്കാലം നമുക്ക് ജിംബ്രോട്ടൻ. ഞാനൊരു പേരെടുത്തേന്നൊക്കെ പുതിയ പേരിടാം. എങ്ങനെയുണ്ട്? സീരിയസ് ആയിട്ട് സൂപ്പർ. ഇഷ്ടപ്പെട്ടോ? അടിപൊളി. അപ്പോ നമ്മുടെ ഇന്നത്തെ ചോക്ലേറ്റ് സൺഡേ എങ്ങനെയുണ്ടെന്ന് പറയാം. ബ്ലാക്ക് ഫോറസ്റ്റ് ആൻഡ് ചോക്ലേറ്റ് സൺഡേ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം താഴെ കമൻറ്റായിട്ട് ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഇതിലും മനോഹരമായിട്ടുള്ള നല്ല കിടിലും കിടിലും വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ. അപ്പോൾ ഒന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും പീസ്. നമ്മുടെ മുസ്റ്റാക്കിൻ്റെ പ്രോഡക്ട്സ് മറക്കണ്ട, നല്ല കിടിലൻ ഓഫറുകളുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. സ്ഥലം ചേറ്റെടുത്ത രണ്ടുപേര് അവിടെ ഇരുന്ന് പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിൽക്ക് അത്രക്ക് വേണോ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇത് തീർത്തിട്ട് കാണാൻ. ഏത്? ഇത് ഞാൻ എടുക്കുക. നീ അത് മൊത്തം എടുത്തു. കൊടുത്തു.